നമസ്കാരം സുഹൃത്തുക്കളെ ടിപ്സ് ആൻഡ് ട്രിക്സിലേക്ക് ഏവർക്കും സ്വാഗതം റാങ്ക് ഫൈൽ കംപ്ലീറ്റിംഗ് ചലഞ്ചിന്റെ ഡേ ട്വന്റി ഫൈവ് ആണ് ഇന്ന് ഇന്നത്തെ ഫസ്റ്റ് വീഡിയോയിൽ നമ്മൾ കുറച്ച് അധികം കണ്ടൻറ്റ് ഡിസ്കസ് ചെയ്യുന്നുണ്ട് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ തന്നെ നാഷണൽ ഷെഡ്യൂൾഡ് കാസ്റ്റ് കമ്മീഷൻ നാഷണൽ കമ്മീഷൻ ഫോർ ഷെഡ്യൂൾഡ് കാസ്റ്റ് നാഷണൽ കമ്മീഷൻ ഫോർ ഷെഡ്യൂൾഡ് ട്രൈബ് നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ സ്റ്റേറ്റ് ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ നാഷണൽ വിമൻ കമ്മീഷൻ സെൻട്രൽ വിജിലൻസ് കമ്മീഷൻ റൈറ്റ് ടു ഇൻഫോർമേഷൻ ആക്ട് പിന്നെ ലിസ്റ്റുകൾ ഓക്കെ ഇത്രയാണ് ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് വളരെയധികം ആണ് നമുക്ക് വീഡിയോയിലേക്ക് വീഡിയോയിലേക്ക് കടക്കാം സ്വാഗതം ഇന്നത്തെ ആദ്യത്തെ ടോപ്പിക് ദേശീയ പട്ടികജാതി പട്ടികവർഗ കമ്മീഷൻ ആണ് ദേശീയ പട്ടികജാതി പട്ടികവർഗ കമ്മീഷൻ നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് മാർച്ച് മാസം പന്ത്രണ്ടിനാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് മാർച്ച് പന്ത്രണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിലെ അറുപത്തി അഞ്ചാം ഭരണഘടനാ ഭേദഗതി വഴിയാണ് ദേശീയ സംയുക്ത പട്ടികജാതി പട്ടികവർഗ കമ്മീഷൻ നിലവിൽ വന്നത് ദേശീയ പട്ടികജാതി പട്ടികവർഗ കമ്മീഷന്റെ ആദ്യ ചെയർമാൻ ആയിരുന്നത് ശ്രീ രാംധർ രാംധൻ ആണ് ശ്രീ രാംധൻ ആണ് ദേശീയ പട്ടികജാതി പട്ടികവർഗ കമ്മീഷൻ ഒരുമിച്ച് സംയുക്തമായിട്ട് നിന്നപ്പോൾ ഉണ്ടായിരുന്ന ആദ്യത്തെ ചെയർമാൻ സംയുക്ത പട്ടികജാതി പട്ടികവർഗ കമ്മീഷനെ വിഭജിച്ച് ദേശീയ പട്ടികജാതി കമ്മീഷനും ദേശീയ പട്ടികവർഗ കമ്മീഷനും രൂപീകരിക്കാൻ വ്യവസ്ഥ ചെയ്തത് രണ്ടായിരത്തി മൂന്നിലെ എൺപത്തി ഒൻപതാമത് ഭരണഘടനാ ഭേദഗതി വഴിയാണ് രണ്ടായിരത്തി മൂന്നിലെ എൺപത്തി ഒൻപതാമത് ഭരണഘടനാ ഭേദഗതി വഴി അപ്പോൾ അങ്ങനെ രണ്ടായിട്ട് തിരിച്ചു ഇനി ദേശീയ പട്ടികജാതി കമ്മീഷനെ പറ്റി നോക്കാം ദേശീയ പട്ടികജാതി കമ്മീഷൻ നിലവിൽ വന്നത് രണ്ടായിരത്തി നാലിലാണ് രണ്ടായിരത്തി നാല് ദേശീയ പട്ടികജാതി കമ്മീഷൻ ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡിയാണ് ഭരണഘടനാ സ്ഥാപനമാണ് ദേശീയ പട്ടികജാതി കമ്മീഷൻ എന്ന് ഓർക്കുക ആർട്ടിക്കിൾ ഏതാ ദേശീയ പട്ടികജാതി കമ്മീഷനെക്കുറിച്ച് പ്രതിപാദിക്കുന്നത് അനുഷേധം മുന്നൂറ്റി മുപ്പത്തി എട്ട് അനുഷേദം മുന്നൂറ്റി മുപ്പത്തി എട്ടാണ് ദേശീയ പട്ടികജാതി കമ്മീഷൻ ചെയർമാനെയും അംഗങ്ങളെയും നിയമിക്കുന്നത് ആരാണ് പ്രസിഡന്റ് ആണ് നിയമിക്കുന്നത് ദേശീയ പട്ടികജാതി കമ്മീഷന്റെ അംഗസംഖ്യ എത്രയാണ് അഞ്ച് ചെയർമാൻ ഉൾപ്പെടെ അഞ്ച് പേരാണ് ഉള്ളത് ദേശീയ പട്ടികജാതി കമ്മീഷൻ ചെയർമാന്റെയും അംഗങ്ങളുടെയും കാലാവധി ചോദിച്ചാൽ അത് മൂന്ന് വർഷമാണ് മൂന്ന് വർഷം കാലാവധി ആദ്യ ചെയർമാൻ ദേശീയ പട്ടികജാതി കമ്മീഷന്റെ ആദ്യ ചെയർമാൻ സൂരജ് ഭാൻ രണ്ടായിരത്തി നാലിലെ ചെയർമാൻ ആയിരുന്നത് സൂരജ് ഭാൻ ആണ് നിലവിൽ പട്ടികജാതി കമ്മീഷന്റെ ചെയർമാൻ വിജയ് സാംബ്ലയാണ് വിജയ് സാംബ്ല ഇന്ത്യയിലെ നമ്പർ വൺ ഓൺലൈൻ എഡ്യൂക്കേഷൻ പ്ലാറ്റ്ഫോമായ ആയ അണ്ണക്കാഡമിയിൽ കേരള പി എസ് സിക്ക് വേണ്ടിയിട്ട് നല്ല അടിപൊളി കോഴ്സുകളാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ അൺ അക്കാഡമിയില് റീസെന്റ് ആയിട്ട് സ്റ്റാർട്ട് ചെയ്യുന്ന കുറച്ച് ബാച്ച് കോഴ്സിന്റെ കാര്യം പറയാം നൂറ് ദിവസത്തെ എൽ ഡി സി മെയിൻ എക്സാമിന് വേണ്ടിയിട്ട് ഒരു ബാച്ച് കോഴ്സ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ജേതാവ് എന്നാണ് ഈ കോഴ്സിന്റെ പേര് ജൂൺ ട്വൻറി തേർഡിനാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഇതില് പതിനൊന്ന് എജ്യൂക്കേറ്റേഴ്സ് ആണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ക്ലാസ് എടുത്ത് വരുന്നത് പതിനൊന്ന് ടോപ്പ് എജ്യൂക്കേറ്റേഴ്സ് അപ്പോൾ ഈ ഒരു കോഴ്സ് പത്ത് ശതമാനം ഡിസ്കൗണ്ട് കിട്ടാൻ വേണ്ടി ഞങ്ങളുടെ കോഡായ ടിപ്സ് ആൻഡ് ട്രിക്സ് യൂസ് ചെയ്താൽ നിങ്ങൾക്ക് പത്ത് ശതമാനം ഡിസ്കൗണ്ട് കിട്ടുന്നതാണ് കൂടാതെ നിങ്ങളുടെ കയ്യിലുള്ള കോയിൻസ് കൊടുക്കുകയാണെങ്കിൽ എക്സ്ട്രാ ഒൻപത് ശതമാനം ടോട്ടൽ പത്തൊൻപത് ശതമാനം നിങ്ങൾക്ക് ഡിസ്കൗണ്ട് കിട്ടുന്നതാണ് അടുത്തത് ദേശീയ പട്ടികവർഗ കമ്മീഷൻ ദേശീയ പട്ടികവർഗ കമ്മീഷൻ നിലവിൽ വന്നത് രണ്ടായിരത്തി നാലിലാണ് ദേശീയ പട്ടികവർഗ കമ്മീഷൻ നിലവിൽ വന്നത് ദേശീയ പട്ടികവർഗ കമ്മീഷൻ ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡിയാണ് ഭരണഘടനാ സ്ഥാപനമാണ് ആർട്ടിക്കിൾ അനുച്ഛേദം മുന്നൂറ്റി മുപ്പത്തിയെട്ട് എ ദേശീയ പട്ടികവർഗ കമ്മീഷൻ ചെയർമാനെയും അംഗങ്ങളെയും നിയമിക്കുന്നത് ആരാണെന്ന് ചോദിച്ചാൽ അത് പ്രസിഡന്റ് ആണ് ദേശീയ പട്ടികവർഗ കമ്മീഷൻ ചെയർമാൻ ഉൾപ്പെടെ എത്ര അംഗങ്ങളുണ്ട് അഞ്ച് അംഗങ്ങൾ തന്നെയാണ് ഉള്ളത് ദേശീയ പട്ടികവർഗ കമ്മീഷൻ ചെയർമാന്റെയും അംഗങ്ങളുടെയും കാലാവധി മൂന്ന് വർഷമാണ് ദേശീയ പട്ടികവർഗ കമ്മീഷന്റെ പ്രഥമ അധ്യക്ഷൻ ആരാണെന്ന് ചോദിച്ചാൽ കൻവർ സിംഗ് ആണ് രണ്ടായിരത്തി നാല് ദേശീയ പട്ടികവർഗ കമ്മീഷന്റെ നിലവിലെ ചെയർമാൻ ആരാണെന്ന് ചോദിച്ചാൽ ഹർഷ് ചൗഹാനാണ് ഹർഷ് ചൗഹാൻ അടുത്തത് ദേശീയ പിന്നാക്ക വിഭാഗ കമ്മീഷൻ നാഷണൽ കമ്മീഷൻ ഫോർ ബാക്ക്വേർഡ് ക്ലാസസ് ദേശീയ പിന്നാക്ക വിഭാഗ കമ്മീഷൻ രൂപീകൃതമായത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് ഓഗസ്റ്റ് മാസം പതിനാലാം തീയതിയാണ് ദേശീയ പിന്നാക്ക വിഭാഗ കമ്മീഷൻ ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ് ഭരണഘടനാ സ്ഥാപനമല്ല അതൊരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണെന്ന് ഓർക്കുക രണ്ടായിരത്തി പതിനെട്ടിലെ നൂറ്റി രണ്ടാം ഭരണഘടനാ ഭേദഗതിയോടെ ദേശീയ പിന്നാക്ക വിഭാഗ കമ്മീഷന് ഭരണഘടനാ പദവി ലഭിച്ചു അപ്പോൾ ഫോം ചെയ്ത സമയത്ത് സ്റ്റാറ്റ്യൂട്ടറി ബോഡി രണ്ടായിരത്തി പതിനെട്ടിലെ നൂറ്റി രണ്ടാം ഭരണഘടനാ ഭേദഗതിയോടെ നൂറ്റി രണ്ടാം ഭരണഘടനാ ഭേദഗതി രണ്ടായിരത്തി പതിനെട്ട് ദേശീയ പിന്നാക്ക കമ്മീഷൻ രൂപീകരിക്കാൻ കാരണമായ ഭരണഘടനാ ഭേദഗതിയാണ് ഓൾറെഡി സ്റ്റാറ്റ്യൂട്ടറി ബോഡി ബോഡിയായിട്ടുണ്ടായിരുന്നു അങ്ങനെ ദേശീയ പിന്നാക്ക വിഭാഗ കമ്മീഷനെ കുറിച്ച് പറയുന്ന ഭരണഘടനാ വകുപ്പ് അനുച്ഛേദം മുന്നൂറ്റി മുപ്പത്തി എട്ട് ബി ചെയർപേഴ്സണും വൈസ് ചെയർപേഴ്സണും മൂന്ന് അംഗങ്ങളും അടങ്ങുന്നതാണ് ദേശീയ പിന്നാക്ക വിഭാഗ കമ്മീഷൻ മൊത്തം അഞ്ചു പേരാണ് ചെയർപേഴ്സണും വൈസ് ചെയർപേഴ്സണും മൂന്ന് അംഗങ്ങളും അടങ്ങുന്നതാണ് ദേശീയ പിന്നാക്ക വിഭാഗ കമ്മീഷൻ ചെയർപേഴ്സണേയും വൈസ് ചെയർപേഴ്സണേയും അംഗങ്ങളെയും നിയമിക്കുന്നത് ആരാണ് പ്രസിഡന്റ് ആണ് ദേശീയ പിന്നാക്ക വിഭാഗ കമ്മീഷന്റെ പ്രഥമ ചെയർമാൻ ആർ എൻ പ്രസാദ് ആണ് ആർ എൻ പ്രസാദ് ദേശീയ പിന്നാക്ക വിഭാഗ കമ്മീഷന്റെ പുതിയ ചെയർമാൻ ആരാണെന്ന് ചോദിച്ചാൽ ഭഗവാൻ ലാൽ സാഹിനിയാണ് ഭഗവാൻ ലാൽ സാഹിനി ഇനി സ്റ്റാറ്റ്യൂട്ടറി ബോഡീസ് ആണ് അടുത്ത പറയുന്നത് ഒന്നാമത്തെ സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ഇന്ത്യയിലെ മനുഷ്യാവകാശങ്ങളുടെ കാവൽക്കാരൻ വാസ്തോഗ് ഓഫ് ഹ്യൂമൻ റൈറ്റ്സ് ഇൻ ഇന്ത്യ എന്നറിയപ്പെടുന്നത് ദേശീയ മനുഷ്യാവകാശ കമ്മീഷനാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണെന്ന് പറഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് സെപ്റ്റംബർ ഇരുപത്തി എട്ടിലെ ദേശീയ മനുഷ്യാവകാശ നിയമം അനുസരിച്ച് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ സ്ഥാപിതമായത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് ഒക്ടോബർ മാസം പന്ത്രണ്ടിനാണ് ചെയർമാനെ കൂടാതെ നാല് സ്ഥിര അംഗങ്ങളാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിൽ ഉള്ളത് കൂടാതെ ദേശീയ പട്ടികജാതി കമ്മീഷൻ പട്ടിക വർഗ കമ്മീഷൻ ദേശീയ ന്യൂനപക്ഷ കമ്മീഷൻ വനിതാ കമ്മീഷൻ എന്നിവയുടെ ചെയർമാൻ ചെയർപേഴ്സൺ ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിലെ എക്സ് ഓഫീഷ്യോ അംഗങ്ങളാണെന്നും ഓർക്കുക രണ്ടായിരത്തി പത്തൊൻപതിലെ മനുഷ്യാവകാശ നിയമം ഭേദഗതി ചെയ്തിരുന്നു അത് ഓർ അത് ഒന്ന് നോക്കാം മനുഷ്യാവകാശ നിയമ ഭേദഗതി രണ്ടായിരത്തി പത്തൊൻപത് രാഷ്ട്രപതി ഒപ്പുവെച്ചത് എന്ന് രണ്ടായിരത്തി പത്തൊൻപത് ജൂലൈ മാസം ഇരുപത്തിയേഴ് മനുഷ്യാവകാശ നിയമ ഭേദഗതി നിലവിൽ വന്നത് എന്ന് രണ്ടായിരത്തി പത്തൊൻപത് ഓഗസ്റ്റ് മാസം രണ്ട് രണ്ടായിരത്തി പത്തൊൻപത് ജൂലൈ ഇരുപത്തി ഏഴിന് രാഷ്ട്രപതി ഒപ്പുവെച്ചു രണ്ടായിരത്തി പത്തൊൻപത് ഓഗസ്റ്റ് മാസം രണ്ടിന് നിലവിൽ വന്നു അപ്പൊ വന്ന പ്രധാന മാറ്റങ്ങൾ എന്തൊക്കെയാണ് കേന്ദ്ര മനുഷ്യാവകാശ കമ്മീഷണർ ആകുന്ന തൊണ്ണൂറ്റി മൂന്നിലെ നിയമം അനുസരിച്ചാണ് ഞാനിപ്പോ പറയുന്നത് കേന്ദ്ര മനുഷ്യാവകാശ കമ്മീഷണർ ആകുന്ന വ്യക്തി സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസായി സേവനം അനുഷ്ഠിച്ച ആളായിരിക്കണം എന്നാണ് തൊണ്ണൂറ്റി മൂന്നിലെ നിയമം അനുസരിച്ച് പറഞ്ഞത് സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷണർ ആകുന്ന വ്യക്തി ഹൈക്കോടതി ചീഫ് ജസ്റ്റിസായി സേവനം അനുഷ്ഠിച്ച ആളായിരിക്കണം ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ മനുഷ്യാവകാശങ്ങളെക്കുറിച്ച് പ്രായോഗിക അറിവ് നേടിയ രണ്ട് വ്യക്തികൾ അംഗങ്ങളായിരിക്കണം സംസ്ഥാന കേന്ദ്ര സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ അംഗങ്ങളുടെ കാലാവധി അഞ്ചു വർഷം രണ്ടുപേരുടെയും കാലാവധി എത്രയാക്കി അഞ്ചു വർഷം ആക്കി ഇപ്പൊ തൊണ്ണൂറ്റി മൂന്നിലെ നിയമം അനുസരിച്ച് കേന്ദ്ര സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ അംഗങ്ങളുടെ കാലാവധി അഞ്ചു വർഷമായിരുന്നു ഇനി രണ്ടായിരത്തി പത്തൊൻപതിലെ ഈ മനുഷ്യാവകാശ നിയമം ഭേദഗതി ചെയ്തതനുസരിച്ച് കേന്ദ്ര മനുഷ്യാവകാശ കമ്മീഷണർ ആകാനുള്ള യോഗ്യത മുൻ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് അല്ലെങ്കിൽ ജഡ്ജി എന്നാക്കി മാറ്റി നേരത്തെ ചീഫ് ജസ്റ്റിസ് ആയിരുന്നു ഇപ്പോൾ ജഡ്ജിക്കും കൂടി യോഗ്യതയുണ്ട് സംസ്ഥാന മുഖ്യ മനുഷ്യാവകാശ കമ്മീഷണർ ആകാനുള്ള യോഗ്യത മുൻ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് അല്ലെങ്കിൽ ജഡ്ജി എന്നാക്കി മാറ്റി ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിൽ മനുഷ്യാവകാശങ്ങളെ കുറിച്ച് പ്രായോഗിക അറിവ് നേടിയ മൂന്ന് പേർ ഉണ്ടായ ഉണ്ടാകണം എന്ന് വ്യവസ്ഥ വെച്ചു അതിൽ ഒരാൾ ആരായിരിക്കണം വനിതയായിരിക്കണം ആയിരിക്കണം എന്നത് നിർദ്ദേശിക്കുന്നു ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിലെ നിലവിലെ അംഗങ്ങളോടൊപ്പം ദേശീയ പിന്നാക്ക വിഭാഗ കമ്മീഷൻ ദേശീയ ബാലാവകാശ കമ്മീഷൻ അതുപോലെ ദേശീയ ഭിന്നശേഷി കമ്മീഷൻ എന്നിവയിലെ ചെയർപേഴ്സണേയും അംഗങ്ങളെയും കൂടി ഉൾപ്പെടുത്തി നേരത്തെ ആരൊക്കെ ഉണ്ടായിരുന്നു പട്ടികജാതി പട്ടികവർഗം ദേശീയ ന്യൂനപക്ഷം വനിതാ കമ്മീഷൻ അതിൻ്റെ കൂടെ പിന്നാക്ക വിഭാഗ കമ്മീഷൻ ദേശീയ ബാലാവകാശ കമ്മീഷൻ ദേശീയ ഭിന്നശേഷി കമ്മീഷൻ എന്നിവയിലെ ചെയർപേഴ്സണേം കൂടി അംഗങ്ങളെയും കൂടി ഉൾപ്പെടുത്തി ദേശീയ അല്ലെങ്കിൽ സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ അംഗങ്ങളുടെ കാലാവധി അഞ്ചു വർഷത്തിൽ നിന്നും എത്രയാക്കി കുറച്ചു മൂന്ന് വർഷമാക്കി കുറച്ചു അംഗങ്ങളുടെ കാലാവധി കഴിഞ്ഞാൽ അവരെ ഗവൺമെന്റിന് എന്ത് ചെയ്യാം വീണ്ടും നിയമിക്കാനുള്ള അധികാരവും കൊടുത്തു ഓക്കെ അതാണ് ഭേദഗതി രണ്ടായിരത്തി പത്തൊൻപത് ഇനി ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാനെയും അംഗങ്ങളെയും നിയമിക്കുന്നതും നീക്കം ചെയ്യുന്നതും ആരാണ് രാഷ്ട്രപതിയാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ്റെയും അംഗങ്ങളുടെയും കാലാവധി തൊണ്ണൂറ്റി മൂന്നിലെ നിയമം അനുസരിച്ച് അഞ്ചു വർഷം അല്ലെങ്കിൽ എഴുപത് വയസ്സ് ഇപ്പോഴെത്രയാണ് മൂന്ന് വർഷമാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാനെയും സുപ്രീ ചെയർമാൻ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് പദവിയിൽ നിന്നും വിരമിച്ച വ്യക്തി ആയിരിക്കണം അല്ലെങ്കിൽ ഇപ്പൊ എങ്ങനെ ജഡ്ജി ജഡ്ജി ആയിട്ട് വിരമിച്ച വ്യക്തി ആയിരിക്കണം ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ആസ്ഥാനം മാനവധികാർ ഭവനാണ് ന്യൂഡൽഹി ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ആദ്യ ചെയർമാൻ ജസ്റ്റിസ് രംഗനാഥ മിശ്ര ആദ്യ ചെയർമാൻ ആരാണ് ജസ്റ്റിസ് രംഗനാഥ മിശ്രയാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ അധ്യക്ഷനായ മലയാളി ജസ്റ്റിസ് കെ ജി ബാലകൃഷ്ണൻ ഓർക്കുക നിലവിൽ ആരാണ് എച്ച് എൽ ദത്തു ആയിരുന്നു ഇപ്പോൾ അരുൺ മിശ്രയാണെന്ന് ഓർക്കുക സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് ഡിസംബർ മാസം പതിനൊന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് ഡിസംബർ മാസം പതിനൊന്ന് സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാനെയും അംഗങ്ങളെയും നിയമിക്കുന്നത് ഗവർണറാണ് സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാനെയും അംഗങ്ങളെയും നിയമിക്കുന്നത് ആരാണ് ഗവർണർ ആണ് സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാനെയും അംഗങ്ങളെയും നീക്കം ചെയ്യുന്നത് പക്ഷേ പ്രസിഡന്റ് ആണ് ഇപ്പൊ നിയമിക്കുന്നത് ഗവർണറും നീക്കം ചെയ്യുന്നത് പ്രസിഡന്റും സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാന്റെയും അംഗങ്ങളുടെയും കാലാവധി മൂന്ന് വർഷമാക്കി കുറച്ചിട്ടുണ്ട് അല്ലെങ്കിൽ എഴുപത് വയസ്സാക്കി കുറച്ചിട്ടുണ്ട് എഴുപത് വയസ്സെന്ന് പറയാൻ കാരണം അന്ന് അഞ്ചു വർഷം അല്ലെങ്കിൽ എഴുപത് വയസ്സ് ഇപ്പൊ മൂന്ന് വർഷം കൊടുത്തു അംഗങ്ങളുടെ കാലാവധി കഴിഞ്ഞാൽ അവരെ ഗവൺമെന്റിന് എന്ത് ചെയ്യാം വീണ്ടും നിയമിക്കാം സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനിലെ അംഗസംഖ്യ മൂന്ന് ചെയർമാൻ ഉൾപ്പെടെ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് പദവി അല്ലെങ്കിൽ ജഡ്ജി പദവി വഹിച്ച വ്യക്തിയായിരിക്കണം കമ്മീഷൻ ചെയർമാൻ ആകുന്നത് കേരള മനുഷ്യാവകാശ കമ്മീഷന്റെ ആദ്യ ചെയർമാൻ ആരായിരുന്നു എന്ന് ചോദിച്ച ജസ്റ്റിസ് എം എം പരീതു കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷന്റെ ആസ്ഥാനം എവിടെയാണ് തിരുവനന്തപുരത്താണ് തിരുവനന്തപുരം നിലവിലെ സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷന്റെ ചെയർമാൻ ആരാണ് ആന്റണി ഡൊമിനിക് ആണ് ആന്റണി ഡൊമിനിക് ആണെന്നും അടുത്ത സ്റ്റാറ്റൂട്ടറി ബോഡിയാണ് വനിതാ കമ്മീഷൻ ദേശീയ വനിതാ കമ്മീഷൻ നോക്കാം ദേശീയ വനിതാ കമ്മീഷൻ ഒരു സ്റ്റാറ്റൂട്ടറി ബോഡിയാണ് ദേശീയ വനിതാ കമ്മീഷൻ നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് ജനുവരി മുപ്പത്തി ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിലാണ് ആക്ട് പാസാക്കിയത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് ജനുവരി മാസം മുപ്പത്തി ഒന്നിനാണ് കമ്മീഷൻ നിലവിൽ വന്നത് ദേശീയ വനിതാ കമ്മീഷൻ ചെയർപേഴ്സൺ ഉൾപ്പെടെ ആറ് അംഗങ്ങളാണ് ഉള്ളത് ആറ് അംഗങ്ങൾ ദേശീയ വനിതാ കമ്മീഷൻ ചെയർപേഴ്സണേയും അംഗങ്ങളുടെയും കാലാവധി മൂന്ന് വർഷം അല്ലെങ്കിൽ അറുപത്തഞ്ച് വയസ്സ് മൂന്ന് വർഷം അല്ലെങ്കിൽ അറുപത്തഞ്ച് വയസ്സാണ് കാലാവധി ദേശീയ വനിതാ കമ്മീഷന്റെ പ്രഥമ അധ്യക്ഷ ജയന്തി പട്നായിക്കാണ് ദേശീയ വനിതാ കമ്മീഷൻ അംഗമായ ആദ്യ പുരുഷൻ ഇമ്പോർട്ടൻ്റ് ആണ് ദേശീയ വനിതാ കമ്മീഷൻ അംഗമായ ആദ്യ പുരുഷൻ അലോക് ആണ് നിലവിൽ ദേശീയ വനിതാ കമ്മീഷൻ അധ്യക്ഷൻ അധ്യക്ഷ ആരാണ് രേഖ ശർമ്മയാണ് രേഖ ശർമ്മ അടുത്തത് സംസ്ഥാന വനിതാ കമ്മീഷനാണ് സംസ്ഥാന വനിതാ കമ്മീഷൻ നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് മാർച്ച് മാസം പതിനാല് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് സെപ്റ്റംബർ പതിനഞ്ചിന് ആക്ട് പാസ്സാക്കി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് മാർച്ച് പതിനാലിന് നിലവിൽ വന്നു സംസ്ഥാന വനിതാ കമ്മീഷൻ അധ്യക്ഷയുടെയും അംഗങ്ങളുടെയും കാലാവധി അഞ്ചു വർഷമാണ് കേരള സംസ്ഥാന വനിതാ കമ്മീഷന്റെ ആസ്ഥാനം എവിടെയാണ് തിരുവനന്തപുരമാണ് ആസ്ഥാനം അടുത്തത് സംസ്ഥാന വനിതാ കമ്മീഷനാണ് കേരള സംസ്ഥാന വനിതാ കമ്മീഷൻ നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് മാർച്ച് മാസം പതിനാല് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് സെപ്റ്റംബർ പതിനഞ്ചിന് ആക്ട് പാസ്സാക്കി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറ് മാർച്ച് പതിനാലിന് നിലവിൽ വന്നു സംസ്ഥാന വനിതാ കമ്മീഷൻ അധ്യക്ഷയുടെയും അംഗങ്ങളുടെയും കാലാവധി അഞ്ചു വർഷമാണ് ആസ്ഥാനം തിരുവനന്തപുരം സംസ്ഥാന വനിതാ കമ്മീഷന്റെ പ്രഥമ അധ്യക്ഷ ആരാണെന്ന് ചോദിച്ചാൽ സുഗതകുമാരിയാണ് നിലവിലെ അധ്യക്ഷയായിരുന്നത് എം സി ജോസഫൈനാണ് കഴിഞ്ഞ ദിവസം രാജിവെച്ചു ദേശീയ വനിതാ കമ്മീഷന്റെ പ്രസിദ്ധീകരണം രാഷ്ട്ര മഹിളയും സംസ്ഥാന കേരള സംസ്ഥാന വനിതാ കമ്മീഷന്റെ പ്രസിദ്ധീകരണം സ്ത്രീ ശക്തിയുമാണ് ഇപ്പൊ ദേശീയ വനിതാ കമ്മീഷന്റെ പ്രസിദ്ധീകരണത്തിന്റെ പേരെന്താ രാഷ്ട്ര മഹിള കേരള സംസ്ഥാന വനിതാ കമ്മീഷന്റെ പ്രസിദ്ധീകരണത്തിന്റെ പേരെന്താ സ്ത്രീ ശക്തി ഓക്കെ അടുത്ത ദേശീയ ന്യൂനപക്ഷ കമ്മീഷനാണ് മൈനോറിറ്റി കമ്മീഷൻ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിലാണ് ആദ്യമായി ന്യൂനപക്ഷ കമ്മീഷൻ രൂപീകൃതമായത് ദേശീയ ന്യൂനപക്ഷ കമ്മീഷൻ എന്ന പേരിൽ ഒരു സ്റ്റാറ്റ്യൂട്ടറി കമ്മീഷൻ രൂപീകൃതമായത് ചോദിച്ചാൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിലെ നാഷണൽ കമ്മീഷൻ ഫോർ മൈനോറിറ്റീസ് ആക്ട് അനുസരിച്ചാണ് മാറിപ്പോകരുത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിലാണ് ആദ്യമായി ന്യൂനപക്ഷ കമ്മീഷൻ രൂപീകൃതമായത് ദേശീയ ന്യൂനപക്ഷ കമ്മീഷൻ എന്ന പേരിൽ ഒരു സ്റ്റാറ്റ്യൂട്ടറി കമ്മീഷൻ രൂപീകൃതമായത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിലെ നാഷണൽ കമ്മീഷൻ ഫോർ മൈനോറിറ്റീസ് ആക്ട് അനുസരിച്ചാണ് ദേശീയ ന്യൂനപക്ഷ കമ്മീഷൻ നിലവിൽ വന്നത് എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് മെയ് മാസം പതിനേഴിനാണ് ദേശീയ ന്യൂനപക്ഷ കമ്മീഷൻ നിലവിൽ വന്നത് എത്ര അംഗങ്ങളുണ്ട് ഏഴ് ഏഴ് അംഗങ്ങൾ ചെയർമാൻ ഉൾപ്പെടെ ഏഴ് അംഗങ്ങൾ അംഗങ്ങളുടെ കാലാവധി മൂന്ന് വർഷമാണ് നോർക്കുക ഇപ്പൊ ദേശീയ ന്യൂനപക്ഷ കമ്മീഷൻ അംഗങ്ങളുടെ കാലാവധി എത്ര വർഷമാണ് മൂന്ന് വർഷം ദേശീയ ന്യൂനപക്ഷ കമ്മീഷന്റെ പ്രഥമ ചെയർമാൻ ആരാണെന്ന് ചോദിച്ചാൽ ജസ്റ്റിസ് മുഹമ്മദ് സാദിർ അലിയാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നില് ജസ്റ്റിസ് മുഹമ്മദ് സാദിർ അലി മുസ്ലിം ക്രിസ്ത്യൻ സിഖ് ബുദ്ധമതക്കാർ സൊരാസ്ട്രിയൻസ് സൊരാസ്ട്രിയൻസ് എന്ന് പറയുമ്പോൾ പാഴ്സിയാണ് ജൈന മതക്കാർ എന്നീ മതവിഭാഗങ്ങളെയാണ് ന്യൂനപക്ഷങ്ങളാൽ ന്യൂനപക്ഷങ്ങളായി നോട്ടിഫൈ ചെയ്തിരിക്കുന്നത് ഏതൊക്കെയാണ് മുസ്ലിം ക്രിസ്ത്യൻ സിഖ് ബുദ്ധമതക്കാർ സ്വരാഷ്ട്രിയൻസ് ജൈനമതക്കാർ ഇവരെയാണ് മൈനോറിറ്റീസ് ആയിട്ട് എന്തു ചെയ്തിരിക്കുന്നത് നോട്ടിഫൈ ചെയ്തിരിക്കുന്നതെന്ന് ഓർക്കുക ദേശീയ ന്യൂനപക്ഷ കമ്മീഷന്റെ നിലവിലെ ചെയർമാൻ ആരാണ് സയ്യിദ് ഖൈറുൾ ഹസൻ റിസ്വി ആണ് ഹസൻ റിസ്വി ന്യൂനപക്ഷ കമ്മീഷന്റെ വൈസ് ചെയർമാനായ മലയാളി ആരാണെന്ന് ചോദിച്ചാൽ ജോർജ് കുര്യനാണ് ജോർജ് കുര്യൻ ഓക്കെ അടുത്ത സി വി സി ആണ് സെൻട്രൽ വിജിലൻസ് കമ്മീഷൻ സെൻട്രൽ വിജിലൻസ് കമ്മീഷൻ ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ് ഈ പറയുന്നത് എല്ലാം സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ് കേന്ദ്ര വിജിലൻസ് കമ്മീഷന്റെ ആസ്ഥാനം സദാർത്ഥ ഭവൻ സദാർത്ഥ ഭവൻ ന്യൂഡൽഹി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നാല് ഫെബ്രുവരിയിലാണ് സെൻട്രൽ വിജിലൻസ് കമ്മീഷൻ രൂപീകൃതമായത് വർഷം ഇമ്പോർട്ടൻ്റ് ആണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നാല് ഫെബ്രുവരിയിലാണ് സെൻട്രൽ വിജിലൻസ് കമ്മീഷൻ രൂപീകൃതമായത് സന്താനം കമ്മിറ്റിയുടെ ശിപാർശ പ്രകാരമാണ് സെൻട്രൽ വിജിലൻസ് കമ്മീഷൻ രൂപീകരിച്ചത് സന്താനം കമ്മിറ്റിയുടെ ശിപാർശ പ്രകാരം ഒരു ചെയർമാനും രണ്ട് അംഗങ്ങളുമാണ് സെൻട്രൽ വിജിലൻസ് കമ്മീഷനിൽ ഉള്ളത് ഒരു ചെയർമാനും രണ്ട് അംഗങ്ങളുമാണ് സെൻട്രൽ വിജിലൻസ് കമ്മീഷൻ ഉള്ളത് നാലു വർഷം അഥവാ അറുപത്തഞ്ചു വയസ്സ് ഏതാണോ ആദ്യം അതാണ് വിജിലൻസ് കമ്മീഷണറുടെ കാലാവധി കമ്മീഷണർമാരുടെ കാലാവധി എത്രയാണ് നാല് വർഷം അഥവാ അറുപത്തഞ്ച് വയസ്സ് ഇന്ത്യയുടെ പ്രഥമ വിജിലൻസ് കമ്മീഷണർ എൻ ശ്രീനിവാസറാവു ആണ് നിലവിലെ കേന്ദ്ര വിജിലൻസ് കമ്മീഷണർ ആരാണ് സഞ്ജയ് കോത്താരിയാണ് സഞ്ജയ് കോത്താരി ഓക്കെ അടുത്തത് വിവരാവകാശ നിയമമാണ് റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട് ലോകത്തിൽ ആദ്യമായി വിവരാവകാശ നിയമം പാസ്സാക്കിയ രാജ്യമാണ് സ്വീഡൻ സ്വീഡൻ വിവരാവകാശ നിയമം ഇന്ത്യൻ പാർലമെന്റ് പാസ്സാക്കിയത് രണ്ടായിരത്തി അഞ്ച് ജൂൺ മാസം പതിനഞ്ചിനാണ് വിവരാവകാശ നിയമം റൈറ്റ് ടു ഇൻഫോർമേഷൻ ആക്ട് ഇന്ത്യൻ പാർലമെന്റ് പാസ്സാക്കിയത് എന്നാൽ രണ്ടായിരത്തി അഞ്ച് ജൂൺ മാസം പതിനഞ്ചിനാണ് വിവരാവകാശ നിയമം നിലവിൽ വന്നത് എന്നാണെന്ന് ചോദിച്ചാൽ രണ്ടായിരത്തി അഞ്ച് ഒക്ടോബർ മാസം പന്ത്രണ്ട് രണ്ടായിരത്തി അഞ്ച് ഒക്ടോബർ മാസം പന്ത്രണ്ടിനാണ് നിലവിൽ വന്നത് കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകളുടെ ഭരണ സുതാര്യത ഉറപ്പുവരുത്തുന്ന നിയമമാണ് വിവരാവകാശ നിയമം കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകളുടെ ഭരണ സുതാര്യത ഉറപ്പുവരുത്തുന്ന നിയമമാണ് വിവരാവകാശ നിയമം വിവരാവകാശ നിയമത്തിൽ എത്ര പട്ടികകൾ ഉണ്ട് എന്ന് ചോദിച്ചാൽ രണ്ട് പട്ടികകളാണ് ഉള്ളത് ഷെഡ്യൂൾസ് വിവരാവകാശ നിയമം പാസാക്കിയ ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനം തമിഴ്നാട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴിലാണ് വിവരാവകാശ നിയമം തമിഴ്നാട്ടിൽ പാസ്സാക്കിയത് തമിഴ്നാട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴ് വിവരാവകാശ നിയമപ്രകാരം വിവരം ലഭിക്കുന്നതിന് ആർക്കാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത് പബ്ലിക് ഇൻഫോർമേഷൻ ഓഫീസർ അല്ലെങ്കിൽ അസിസ്റ്റൻ്റ് പബ്ലിക് ഇൻഫോർമേഷൻ ഓഫീസർക്കാണ് എന്ത് ചെയ്യേണ്ടത് അപേക്ഷ സമർപ്പിക്കേണ്ടത് വിവരാവകാശ നിയമപ്രകാരം വിവരം തിരക്കുന്നതിനുള്ള അപേക്ഷാ ഫീസ് എത്രയാണ് പത്ത് രൂപയാണ് അപേക്ഷാ ഫീസ് വിവരാവകാശ നിയമപ്രകാരം അപേക്ഷ ലഭിച്ചാൽ മുപ്പത് ദിവസത്തിനുള്ളിൽ എന്ത് ചെയ്യണം മറുപടി നൽകിയിരിക്കണം ഇപ്പൊ വിവരാവകാശ നിയമപ്രകാരം അപേക്ഷ ലഭിച്ചാൽ മുപ്പത് ദിവസത്തിനുള്ളിൽ മറുപടി നൽകിയിരിക്കണം അപേക്ഷ സമർപ്പിക്കുന്നത് അസിസ്റ്റന്റ് പബ്ലിക് ഇൻഫോർമേഷൻ ഓഫീസർക്കാണെങ്കിൽ മുപ്പത്തഞ്ച് ദിവസങ്ങൾക്കുള്ളിലാണ് അസിസ്റ്റന്റ് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ മറുപടി നൽകേണ്ടത് മുപ്പത്തി അഞ്ച് ഇനി ആവശ്യപ്പെടുന്ന വിവരം വ്യക്തിയുടെ ജീവനെയോ സ്വാതന്ത്ര്യത്തെയോ സംബന്ധിച്ചുള്ളതാണെങ്കിൽ നാൽപ്പത്തിയെട്ട് മണിക്കൂറിനുള്ളിലാണ് വിവരം നൽകേണ്ടത് അതായത് രണ്ട് ദിവസത്തിനുള്ളിലാണ് എന്ത് ചെയ്യേണ്ടത് മറുപടി നൽകേണ്ടത് സമയപരിധിക്കുള്ളിൽ ശരിയായ വിവരം നൽകുന്നതിൽ വീഴ്ച വരുത്തുന്ന പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ അടക്കേണ്ട പിഴ ഒരു ദിവസത്തേക്ക് ഇരുന്നൂറ്റി എൺപത് രൂപ വീതമാണ് അടക്കേണ്ടത് അങ്ങനെ പരമാവധി ഇരുപത്തി അയ്യായിരം രൂപ വരെ പിഴ ചുമ അടയ്ക്കേണ്ടതുണ്ട് വിവരാവകാശ നിയമപ്രകാരം വിവരം ലഭിക്കാൻ അപേക്ഷാ ഫീസ് നൽകേണ്ടതില്ലാത്തത് ഏത് വിഭാഗത്തിനാണ് ബി പി എല്ലുകാർക്കാണ് ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ളവർക്കാണ് ബിലോ പോവർട്ടി ലൈനിലുള്ളവർക്കുള്ളവർക്കാണ് എന്ത് ചെയ്യേണ്ടത് അപേക്ഷാ ഫീസ് നൽകേണ്ടതില്ലാത്തത് കേന്ദ്ര ഇന്റലിജൻസ് സെക്യൂരിറ്റി ഏജൻസികളെ കേന്ദ്ര ഇൻ്റലിജൻസ് സെക്യൂരിറ്റി ഏജൻസികളെ വിവരാവകാശ നിയമത്തിൻ്റെ പരിധിയിൽ നിന്നും എന്ത് ചെയ്തിട്ടുണ്ട് ഒഴിവാക്കിയിട്ടുണ്ട് എന്നാൽ അഴിമതി മനുഷ്യാവകാശ ലംഘനം എന്നിവയുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ കേന്ദ്ര വിവരാവകാശ കമ്മീഷൻ്റെയോ സംസ്ഥാന വിവരാവകാശ കമ്മീഷൻ്റെയോ അനുമതിയോടെ എന്ത് ചെയ്യാവുന്നതാണ് നൽകാവുന്നതാണ് വിവരാവകാശ നിയമം പാർലമെന്റ് പാസ്സാക്കുന്നതിന് പ്രേരക ശക്തിയായ സംഘടന മസ്ദൂർ കിസാൻ ശക്തി സംഘതൻ മസ്ദൂർ കിസാൻ ശക്തി സംഘതൻ അരുണാ റോയിയുടെ നേതൃത്വത്തിൽ മസ്ദൂർ കിസാൻ ശക്തി സംഘതൻ സ്ഥാപിക്കപ്പെട്ടത് രാജസ്ഥാനിലാണ് രാജസ്ഥാനിലാണ് സ്ഥാപിക്കപ്പെട്ടത് എന്ന് ഓർക്കുക പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസറുടെ തീരുമാനത്തിന് എതിരായി ആർക്കാണ് അപ്പീൽ നൽകേണ്ടത് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസറുടെ തീരുമാനത്തിനെതിരായി ആർക്കാണ് അപ്പീൽ നൽകേണ്ടത് പ്രസ്തുത ഓഫീസിൽ പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസറുടെ തൊട്ടു മുകളിലുള്ള ഉദ്യോഗസ്ഥനാണ് നൽകേണ്ടത് പ്രസ്തുത ഓഫീസിൽ പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസറുടെ തൊട്ടു മുകളിലുള്ള ഉദ്യോഗസ്ഥനാണ് എന്ത് ചെയ്യേണ്ടത് അപ്പീൽ നൽകേണ്ടത് എത്ര ദിവസത്തിനുള്ളിലാണ് ആദ്യ അപ്പീൽ നൽകേണ്ടത് മറുപടി ലഭിച്ച് അല്ലെങ്കിൽ മറുപടി ലഭിക്കേണ്ട സമയപരിധി അവസാനിച്ച് മുപ്പത് ദിവസത്തിനുള്ളിൽ എന്ത് ചെയ്യണം ആദ്യത്തെ അപ്പീൽ നൽകണം മറുപടി ലഭിച്ച് അല്ലെങ്കിൽ മറുപടി ലഭിക്കേണ്ട സമയപരിധി അവസാനിച്ച് മുപ്പത് ദിവസത്തിനുള്ളിൽ രണ്ടാം അപ്പീൽ സമർപ്പിക്കേണ്ടത് ആർക്കാണ് സംസ്ഥാന ഇൻഫർമേഷൻ കമ്മീഷൻ അല്ലെങ്കിൽ കേന്ദ്ര ഇൻഫർമേഷൻ കമ്മീഷൻ അപ്പം ആദ്യത്തെ അപ്പീൽ നൽകേണ്ടത് പ്രസ്തുത ഓഫീസിൽ പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസറുടെ തൊട്ടുമുകളിലുള്ള ഉദ്യോഗസ്ഥന് രണ്ടാമത്തെ അപ്പീൽ സമർപ്പിക്കേണ്ടത് സംസ്ഥാന ഇൻഫർമേഷൻ കമ്മീഷൻ അല്ലെങ്കിൽ കേന്ദ്ര ഇൻഫർമേഷൻ കമ്മീഷൻ അത് എത്ര ദിവസത്തിനുള്ളിൽ നൽകണം തൊണ്ണൂറ് ദിവസത്തിനുള്ളിലാണ് നൽകേണ്ടത് തൊണ്ണൂറ് ദിവസത്തിനുള്ളിൽ സുപ്രീം കോടതിക്കും ഹൈക്കോടതിക്കും ഒഴികെ മറ്റൊരു കോടതിക്കും വിവരാവകാശ നിയമം സംബന്ധിച്ച കേസുകളിൽ ഇടപെടുവാൻ അധികാരം ഇല്ല എന്ന് കൂടി ഓർക്കുക സുപ്രീം കോടതിക്കും ഹൈക്കോടതിക്കും മാത്രമേ എന്തുള്ളൂ അധികാരം ഉള്ളൂ ആദ്യത്തെ വിവരാവകാശ അപേക്ഷ സമർപ്പിച്ചത് ആര് ആദ്യത്തെ വിവരാവകാശ അപേക്ഷ സമർപ്പിച്ചത് ഷാഹിദ് റാസാ ബർണെ ഷാഹിദ് റാസാ ബർണെ ആണ് ഭേദഗതി ചെയ്ത വിവരാവകാശ നിയമം പാസാക്കിയത് രണ്ടായിരത്തി പതിനൊന്ന് ഫെബ്രുവരിയിലാണ് ഭേദഗതി ചെയ്ത വിവരാവകാശ നിയമം പാസാക്കിയത് ഇനി അടുത്ത് നോക്കാൻ പോകുന്ന സി ഐ സി ആണ് സെൻട്രൽ ഇൻഫർമേഷൻ കമ്മീഷൻ കേന്ദ്ര വിവരാവകാശ കമ്മീഷന്റെ ആസ്ഥാനം എവിടെയാണ് സി ഐ സി ഭവൻ ന്യൂഡൽഹി സി ഐ സി ഭവൻ ന്യൂഡൽഹി മുൻപ് ആഗസ്റ്റ് ക്രാന്തി ഭവനായിരുന്നു ഇപ്പോൾ സി ഐ സി ഭവനാണ് ന്യൂഡൽഹിയിലാണ് സ്ഥിതി ചെയ്യുന്നത് കേന്ദ്ര ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണറും പത്തിൽ കൂടാത്ത ഇൻഫർമേഷൻ കമ്മീഷണർമാരും അടങ്ങുന്നതാണ് കേന്ദ്ര വിജി ഇൻഫർമേഷൻ കമ്മീഷൻ അപ്പം കേന്ദ്ര ഇൻഫർമേഷൻ കമ്മീഷണറും പത്തിൽ കൂടാത്ത ഇൻഫർമേഷൻ കമ്മീഷണർമാരും അടങ്ങുന്നതാണ് കേന്ദ്ര വിവരാവകാശ കമ്മീഷൻ കേന്ദ്ര മുഖ്യ വിവരാവകാശ കമ്മീഷണറെയും കമ്മീഷണർമാരെയും തിരഞ്ഞെടുക്കുന്നത് പ്രധാനമന്ത്രി ലോക്സഭാ പ്രതിപക്ഷ നേതാവ് അതുപോലെ പ്രധാനമന്ത്രി നാമനിർദ്ദേശം ചെയ്യുന്ന ഒരു കാബിനറ്റ് മന്ത്രി എന്നിവരടങ്ങിയ മൂന്നംഗ സമിതിയാണ് കേന്ദ്ര മുഖ്യ വിവരാവകാശ കമ്മീഷണറേയും കമ്മീഷണർമാരെയും തിരഞ്ഞെടുക്കുന്നത് പ്രധാനമന്ത്രിയുണ്ട് ലോക്സഭാ പ്രതിപക്ഷ നേതാവുണ്ട് പ്രധാനമന്ത്രി നാമനിർദ്ദേശം ചെയ്യുന്ന ഒരു കാബിനറ്റ് മന്ത്രിയും ഉണ്ട് കേന്ദ്ര മുഖ്യ വിവരാവകാശ കമ്മീഷണറുടെയും കമ്മീഷണർമാരുടെയും ഭരണകാലാവധി അഞ്ചു വർഷം അല്ലെങ്കിൽ അറുപത്തഞ്ച് വയസ്സ് ഏതാണോ ആദ്യം അത് കേന്ദ്ര മുഖ്യ വിവരാവകാശ കമ്മീഷണറെയും കമ്മീഷണർമാരെയും നിയമിക്കുന്നത് ആരാണ് പ്രസിഡന്റ് തിരഞ്ഞെടുക്കുന്നത് നേരത്തെ പറഞ്ഞ പേര് ചേർന്നിട്ടാണ് നിയമിക്കുന്നത് പക്ഷെ ആരാണ് പ്രസിഡന്റ് ആണ് കേന്ദ്ര മുഖ്യ വിവരാവകാശ കമ്മീഷണറെയും കമ്മീഷണർമാരെയും കമ്മീഷണർമാരും സത്യപ്രതിജ്ഞ ചെയ്യുന്നത് ആരുടെ മുമ്പാകെയാണ് പ്രസിഡന്റിന്റെ മുൻപാകെയാണ് സത്യപ്രതിജ്ഞ ചെയ്യുന്നത് കേന്ദ്ര മുഖ്യ വിവരാവകാശ കമ്മീഷണറും കമ്മീഷണർമാരും രാജിക്കത്ത് സമർപ്പിക്കുന്നതും പ്രസിഡന്റിനാണ് കേന്ദ്ര മുഖ്യ വിവരാവകാശ കമ്മീഷണറേയും കമ്മീഷണർമാരെയും നീക്കം ചെയ്യുന്നതും ആര് തന്നെയാണ് പ്രസിഡന്റ് തന്നെയാണ് സുപ്രീം കോടതിയുടെ ഉപദേശപ്രകാരമാണ് നീക്കം ചെയ്യുന്നത് കേന്ദ്ര സംസ്ഥാന വിവരാവകാശ കമ്മീഷണർമാരെയും നീക്കം ചെയ്യുന്നതിനുള്ള കാരണം തെളിയിക്കപ്പെട്ട ദുർവൃത്തി അപ്രാപ്തി എന്നിവയാണ് അതിനുള്ള കാരണം കേന്ദ്ര മുഖ്യ വിവരവകാശ കമ്മീഷണറായ ആദ്യ വ്യക്തി ആരാണ് വജാഹത്ത് ഹബീബുള്ളയാണ് വജാഹത്ത് ഹബീബുള്ള കേന്ദ്ര മുഖ്യ വിവരവകാശ കമ്മീഷണറായ ആദ്യ വനിത ആരാണെന്ന് ചോദിച്ചാൽ അത് ആരാണ് ദീപക് സന്ധു ആണ് ദീപക് സന്ധു നിലവിലെ കേന്ദ്ര മുഖ്യ വിവരവകാശ കമ്മീഷണർ യശ്വർദ്ധൻ കുമാർ സിൻഹയാണ് വൈകെ സിൻഹ യശ്വർദ്ധൻ കുമാർ സിൻഹയാണ് സുധീർ ഭാർഗവ് വിരമിച്ചു ആ ഒഴിവിലാണ് യശ്വർദ്ധൻ കുമാർ സിൻഹ ായത് അടുത്തത് സംസ്ഥാന വിവരാവകാശ കമ്മീഷനാണ് കേരള സംസ്ഥാന വിവരാവകാശ കമ്മീഷൻ രൂപീകൃതമായത് രണ്ടായിരത്തി അഞ്ച് ഡിസംബർ മാസം പത്തൊൻപതിനാണ് രണ്ടായിരത്തി അഞ്ച് ഡിസംബർ പത്തൊൻപത് രണ്ടായിരത്തി അഞ്ച് ഡിസംബർ പത്തൊൻപത് സംസ്ഥാന ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണറും പത്തിൽ കൂടാത്ത ഇൻഫർമേഷൻ കമ്മീഷണർമാരും അടങ്ങുന്നതാണ് സംസ്ഥാന വിവരാവകാശ കമ്മീഷൻ സംസ്ഥാന മുഖ്യ വിവരാവകാശ കമ്മീഷണറെയും കമ്മീഷണർമാരെയും തിരഞ്ഞെടുക്കുന്നത് ആരാണ് ആരൊക്കെ ചേർന്നിട്ടാണ് മുഖ്യമന്ത്രി സംസ്ഥാന അസംബ്ലിയിലെ പ്രതിപക്ഷ നേതാവ് മുഖ്യമന്ത്രി നാമനിർദ്ദേശം ചെയ്യുന്ന ഒരു കാബിനറ്റ് മന്ത്രി എന്നിവരടങ്ങിയ മൂന്നംഗ സമിതി നമ്മുടെ കേന്ദ്രത്തിൽ എങ്ങനെയാണോ അതുപോലെ തന്നെയാണ് സംസ്ഥാനത്ത് പ്രധാനമന്ത്രിയുടെ സ്ഥാനത്ത് ഇവിടെ ആരാണ് മുഖ്യമന്ത്രിയാണ് സംസ്ഥാന മുഖ്യ വിവരാവകാശ കമ്മീഷണറേയും കമ്മീഷണർമാരെയും നിയമിക്കുന്നത് ഗവർണർ അവിടെ പ്രസിഡന്റ് ആണ് ഇവിടെ ആരാ ഗവർണർ കാലാവധി അഞ്ചു വർഷം അല്ലെങ്കിൽ അറുപത്തി അഞ്ച് വയസ്സാണ് സത്യപ്രതിജ്ഞ ചെയ്യുന്നത് ആരുടെ മുൻപാകെയാണ് ഗവർണറുടെ മുൻപാകെയാണ് രാജിക്കഥ സമർപ്പിക്കുന്നതും ഗവർണർക്ക് മുൻപാകെയാണ് സംസ്ഥാന മുഖ്യ വിവരാവകാശ കമ്മീഷണറേയും കമ്മീഷണർമാരെയും നീക്കം ചെയ്യുന്നത് ഗവർണർ സുപ്രീം കോടതിയുടെ ഉപദേശപ്രകാരം കേരളത്തിലെ പ്രഥമ മുഖ്യ വിവരാവകാശ കമ്മീഷണർ ആരാണെന്ന് ചോദിച്ചാൽ പാലാട്ട് മോഹൻദാസ് ആണ് പാലാട്ട് മോഹൻദാസ് നിലവിൽ കേരളത്തിലെ മുഖ്യ വിവരാവകാശ കമ്മീഷണർ ആരാണ് വിശ്വാസ് മേത്തയാണ് വിശ്വാസ് മേത്ത ഓക്കെ അടുത്തത് ഷെഡ്യൂൾസ് ആണ് പട്ടികകൾ ഭരണഘടന നിലവിൽ വരുമ്പോൾ എട്ട് പട്ടികകളാണ് ഉണ്ടായിരുന്നത് ഭരണഘടന നിലവിൽ വരുമ്പോൾ എട്ട് പട്ടികകളാണ് ഉണ്ടായിരുന്നത് എന്നാൽ നിലവിൽ പന്ത്രണ്ട് പട്ടികകളാണ് ഭരണഘടനയിൽ ഉള്ളത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്നിലെ ഒന്നാം ഭേദഗതി വഴിയാണ് ഒൻപതാം പട്ടിക കൂട്ടിച്ചേർത്തത് ഓർക്കുക ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്നിലെ ഒന്നാം ഭേദഗതി വഴിയാണ് ഒൻപതാം പട്ടിക കൂട്ടിച്ചേർത്തത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിലെ അൻപത്തിരണ്ടാം ഭേദഗതി വഴിയാണ് പത്താം പട്ടിക കൂട്ടിച്ചേർത്തത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിലെ എഴുപത്തി മൂന്നാം ഭേദഗതി വഴി പതിനൊന്നാം പട്ടികയും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിലെ എഴുപത്തി നാലാം ഭേദഗതി വഴി പന്ത്രണ്ടാം പട്ടികയും കൂട്ടിച്ചേർത്തു അപ്പൊ എട്ട് പട്ടികൾ ഉണ്ടായിരുന്നു അ ഒൻപതാമത്തെ പട്ടികയായിട്ട് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്നിലെ ഒന്നാം ഭേദഗതി വഴി ഒൻപതാം പട്ടിക കൂട്ടിച്ചേർത്തു പത്താമത്തെ പട്ടിക ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിലെ അൻപത്തിരണ്ടാം ഭേദഗതി വഴിയാണ് കൂട്ടിച്ചേർത്തത് പതിനൊന്നാം പട്ടിക ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിലെ എഴുപത്തി മൂന്നാം ഭേദഗതി വഴിയും പന്ത്രണ്ടാം പട്ടിക ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിലെ എഴുപത്തിനാലാം ഭേദഗതി വഴിയുമാണ് കൂട്ടിച്ചേർത്തത് ഒന്നാം ഷെഡ്യൂൾ എന്തിനെ പറ്റിയാ പറയുന്നത് ഷെഡ്യൂൾ എന്ന് പറഞ്ഞാൽ പട്ടിക ഓക്കെ ഇന്ത്യൻ യൂണിയനിലെ സംസ്ഥാനങ്ങളെയും കേന്ദ്രഭരണ പ്രദേശങ്ങളെയും കുറിച്ചാണ് പ്രതിപാദിക്കുന്നത് ഇപ്പോൾ ഒന്നാം പട്ടിക ഒന്നാം ഷെഡ്യൂള് ഇന്ത്യൻ യൂണിയനിലെ സംസ്ഥാനങ്ങളിലെയും കേന്ദ്രഭരണ പ്രദേശങ്ങളെയും കുറിച്ചാണ് പ്രതിപാദിക്കുന്നത് രണ്ടാം ഷെഡ്യൂൾ രാഷ്ട്രപതി ഗവർണർമാർ ലോക്സഭാ സ്പീക്കർ ഡെപ്യൂട്ടി സ്പീക്കർ രാജ്യസഭാ ചെയർമാൻ ഡെപ്യൂട്ടി ചെയർമാൻ സംസ്ഥാന നിയമസഭാ സ്പീക്കർ ഡെപ്യൂട്ടി സ്പീക്കർ സംസ്ഥാന നിയമനിർമ്മാണ കൗൺസിൽ ചെയർമാൻ ഡെപ്യൂട്ടി ചെയർമാൻ സുപ്രീം കോടതി ഹൈക്കോടതി ജഡ്ജിമാർ കോംപ്ലോ ആൻഡ് ഓഡിറ്റർ ജനറൽ എന്നിവരുടെ ശമ്പളം വേതനം തുടങ്ങിയവയെക്കുറിച്ചാണ് രണ്ടാമത്തെ ഷെഡ്യൂളിൽ എന്തിക്കുന്നത് പറഞ്ഞിരിക്കുന്നത് അപ്പൊ ശമ്പളം വേതനം ഈ പറഞ്ഞവരുടെ എല്ലാവരുടെയും ശമ്പളം വേതനം എന്നിവയെ കുറിച്ചും മൂന്നാമത്തെ ഷെഡ്യൂളില് സത്യപ്രതിജ്ഞകളെ കുറിച്ചാണ് പ്രതിപാദിക്കുന്നത് മൂന്നാമത്തെ ഷെഡ്യൂളില് ഓത്ത് സത്യപ്രതിജ്ഞയെ കുറിച്ചാണ് പ്രതിപാദിക്കുന്നത് നാലാമത്തെ ഷെഡ്യൂളില് ഓരോ സംസ്ഥാനങ്ങൾക്കും കേന്ദ്രഭരണ പ്രദേശങ്ങൾക്കും രാജ്യസഭയിലുള്ള സീറ്റുകളുടെ എണ്ണത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്നു നാലാം ഷെഡ്യൂള് സീറ്റ് സീറ്റ്സ് ഇൻ രാജ്യസഭ രാജ്യസഭയിലുള്ള സീറ്റുകളുടെ എണ്ണത്തെക്കുറിച്ചാണ് പ്രതിപാദിക്കുന്നത് അഞ്ചാം ഷെഡ്യൂൾ പട്ടിക പ്രദേശങ്ങളുടെയും പട്ടിക ഗോത്രവർഗ്ഗങ്ങളുടെയും ഭരണവും നിയന്ത്രണവും സംബന്ധിച്ച വ്യവസ്ഥകളെക്കുറിച്ച് പ്രതിപാദിക്കുന്നതാണ് അഞ്ചാം ഷെഡ്യൂൾ പട്ടിക പ്രദേശങ്ങളുടെയും പട്ടിക ഗോത്ര ഭരണവും നിയന്ത്രണവും സംബന്ധിച്ച വ്യവസ്ഥകളെക്കുറിച്ച് പ്രതിപാദിക്കുന്നു ആറാമത്തെ ഷെഡ്യൂളില് അസം മേഘാലയ മിസോറാം ത്രിപുര എന്നീ സംസ്ഥാനങ്ങളിലെ ഗോത്രവർഗ പ്രദേശങ്ങളുടെ ഭരണം സംബന്ധിച്ച വ്യവസ്ഥകളെക്കുറിച്ച് പ്രതിപാദിക്കുന്നത് ആറാമത്തെ ഷെഡ്യൂളിലാണ് അസം മേഘാലയ അസം മേഘാലയ മിസോറാം ത്രിപുര അസം മേഘാലയ മിസോറാം ത്രിപുര എന്നീ സംസ്ഥാനങ്ങളിലെ ഗോത്രവർഗ്ഗ പ്രദേശങ്ങളുടെ ഭരണം സംബന്ധിച്ച വ്യവസ്ഥകളെക്കുറിച്ച് പ്രതിപാദിക്കുന്നു ഏഴാം ഷെഡ്യൂൾ യൂണിയൻ ലിസ്റ്റ് സ്റ്റേറ്റ് ലിസ്റ്റ് കൺകറൻ ലിസ്റ്റ് എന്നീ മൂന്ന് ലിസ്റ്റുകളെക്കുറിച്ച് പ്രതിപാദിക്കുന്നത് ഏഴാമത്തെ ഷെഡ്യൂളിലാണ് ലിസ്റ്റ് എല്ല് തിരിച്ചാൽ ഏഴെന്നിലെ വായിക്കുക അതോർത്താമതി ഏഴാമത്തെ ഷെഡ്യൂൾ ലിസ്റ്റ് എട്ടാമത്തെ ഷെഡ്യൂളില് ഭരണഘടന അംഗീകരിച്ചിട്ടുള്ള ഇരുപത്തിരണ്ട് ഭാഷകളെ കുറിച്ച് പ്രതിപാദിക്കുന്നത് എട്ടാമത്തെ ഷെഡ്യൂളിലാണ് അപ്പോ ആസാം ആസാമീസിൽ തുടങ്ങി ഉറുദുവിൽ അവസാനിക്കുന്ന ഇരുപത്തിരണ്ട് ഭാഷകൾ ഇതില് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള നേപ്പാളി ഭാഷ നേപ്പാളി ഭാഷ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടെന്ന് ഓർക്കുക ഒൻപതാം ഷെഡ്യൂളിൽ എന്താണ് ഭൂപരിഷ്കരണം സംസ്ഥാനങ്ങളുടെ പ്രത്യേകതരം നിയമങ്ങൾ എന്നിവയെ പറ്റിയാണ് ഒൻപതാമത്തെ ഷെഡ്യൂളിൽ പ്രതിപാദിക്കുന്നത് ഭൂപരിഷ്കരണം സംസ്ഥാനങ്ങളുടെ പ്രത്യേകതരം നിയമങ്ങൾ പത്താമത്തെ ഷെഡ്യൂളിൽ കൂറുമാറ്റ നിരോധന നിയമമാണ് ആന്റി ഡിഫെക്ഷൻ ലോ അപ്പൊ പത്താമത്തെ ഷെഡ്യൂളിൽ കൂറുമാറ്റ നിരോധന നിയമം ആന്റി ഡിഫെക്ഷൻ ലോ പതിനൊന്നാം ഷെഡ്യൂളിൽ പഞ്ചായത്തി രാജ് നിയമമാണ് ആ പിന്നെ കൂട്ടിച്ചേർത്ത ഷെഡ്യൂളുകളാണ് ഒൻപതാമത്തത് ഭൂപരിഷ്കരണം സംസ്ഥാനങ്ങളുടെ പ്രത്യേക പ്രത്യേകതരം നിയമങ്ങൾ പത്താമത്തെ ഷെഡ്യൂളിൽ കൂറുമാറ്റ നിരോധന നിയമം ആന്റി ഡിഫക്ഷൻ ലോ പതിനൊന്നാം ഷെഡ്യൂളിൽ പഞ്ചായത്തി രാജ് നിയമം പഞ്ചായത്തുകളുടെ അധികാര പരിധിയിൽ വരുന്ന ഇരുപത്തിയൊൻപത് ഇനങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്നു പന്ത്രണ്ടാം ഷെഡ്യൂൾ മുനിസിപ്പാലിറ്റി നഗരപാലിക നിയമമാണ് പന്ത്രണ്ടാമത്തെ ഷെഡ്യൂളില് പ്രതിപാദിക്കുന്നത് ഓർക്കുക മുനിസിപ്പാലിറ്റികളുടെ അധികാര പരിധിയിൽ വരുന്ന പതിനെട്ട് ഇനങ്ങളെ കുറിച്ച് പ്രതിപാദിക്കുന്നു അപ്പോൾ ഒൻപത് ഭൂപരിഷ്കരണം സംസ്ഥാനങ്ങളുടെ പ്രത്യേകതരം നിയമങ്ങൾ പത്ത് കൂറുമാറ്റ നിരോധന നിയമം പതിനൊന്ന് പഞ്ചായത്തി രാജ് നിയമം പന്ത്രണ്ട് മുനിസിപ്പാലിറ്റി നഗരപാലിക നിയമം ഇത്രയാണ് പട്ടികകൾ അടുത്തത് ലിസ്റ്റുകളാണ് ഭരണഘടനയുടെ ഏഴാം പട്ടികയിലാണ് ലിസ്റ്റുകളെ കുറിച്ച് പ്രതിപാദിക്കുന്നത് എന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു അപ്പോൾ അനുച്ഛേദം ഇരുന്നൂറ്റി നാല്പത്തി ആറ് രണ്ട് നാല് ആറിലാണ് ലിസ്റ്റുകളെ കുറിച്ച് പ്രതിപാദിക്കുന്നത് ആർട്ടിക്കിൾ ലിസ്റ്റുകളെ പറ്റി പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ ചോദിച്ചാൽ അനുഛേദം രണ്ട് നാല് ആറ് ഇരുന്നൂറ്റി നാല്പത്തി ആറ് പട്ടിക ചോദിച്ചാൽ ഏഴാമത്തെ പട്ടിക അപ്പോൾ മൂന്ന് തരത്തിലുള്ള ലിസ്റ്റുകളാണ് ഉള്ളത് ഏതൊക്കെയാണ് യൂണിയൻ ലിസ്റ്റ് സ്റ്റേറ്റ് ലിസ്റ്റ് കൺകറൻ ലിസ്റ്റ് എന്നിങ്ങനെ മൂന്ന് തരം ലിസ്റ്റുകളാണ് ഉള്ളത് യൂണിയൻ ലിസ്റ്റ് എന്ന് പറയുമ്പോൾ ലിസ്റ്റ് വൺ സ്റ്റേറ്റ് ലിസ്റ്റ് എന്ന് പറയുമ്പോൾ ലിസ്റ്റ് ടു കൺക്രൻ ലിസ്റ്റ് എന്ന് പറയുമ്പോൾ ലിസ്റ്റ് ത്രീ യൂണിയൻ ലിസ്റ്റിൽ പ്രതിപാദിച്ചിരിക്കുന്ന കാര്യങ്ങളിൽ നിയമം നിർമ്മിക്കാൻ പാർലമെന്റിനാണ് അധികാരം അപ്പം യൂണിയൻ ലിസ്റ്റിൽ പ്രതിപാദിച്ചിരിക്കുന്ന കാര്യങ്ങളിൽ നിയമം നിർമ്മിക്കാൻ ആർക്കാണ് അധികാരം പാർലമെന്റിനാണ് അധികാരം എന്ന് ഓർക്കുക സ്റ്റേറ്റ് ലിസ്റ്റിൽ നിയമം നിർമ്മിക്കാൻ സംസ്ഥാനങ്ങൾക്കും കൺകറൻ ലിസ്റ്റിൽ നിയമം നിർമ്മിക്കാൻ പാർലമെന്റിനും അതുപോലെ സംസ്ഥാനങ്ങൾക്കും തുല്യ അധികാരം നൽകിയിരിക്കുന്നു തുല്യ അധികാരം കൺകറൻ ലിസ്റ്റിലാണ് മൂന്ന് ലിസ്റ്റുകളിലും പറഞ്ഞിട്ടില്ലാത്ത കാര്യങ്ങളിൽ നിയമം നിർമ്മിക്കാനുള്ള അധികാരം ആർക്ക് തന്നെയാണ് പാർലമെന്റിന് തന്നെയാണ് അപ്പൊ ഈ പാർലമെന്റിനുള്ള ഈ അധികാരത്തെയാണ് എന്തു പറയുന്നത് അവശിഷ്ട അധികാരം അഥവാ റെസിഡ്വറി പവേഴ്സ് എന്ന് പറയുന്നത് റെസിഡ്വറി പവേഴ്സ് അഥവാ അവശിഷ്ട അധികാരം എന്ന് പറയുന്നത് യൂണിയൻ ലിസ്റ്റിൽ ഇപ്പോൾ തൊണ്ണൂറ്റി എട്ട് വിഷയങ്ങളാണ് ഉള്ളത് തുടക്കത്തിൽ തൊണ്ണൂറ്റി ഏഴായിരുന്നു ഇപ്പോൾ തൊണ്ണൂറ്റി എട്ട് വിഷയങ്ങളാണ് യൂണിയൻ ലിസ്റ്റിൽ പറയുന്നത് സ്റ്റേറ്റ് ലിസ്റ്റിൽ ഇപ്പോൾ അൻപത്തി വിഷയങ്ങളും കൺകറൻ ലിസ്റ്റിൽ അൻപത്തിരണ്ട് വിഷയങ്ങളുമാണ് ഉള്ളത് യൂണിയൻ ലിസ്റ്റില് തൊണ്ണൂറ്റി എട്ട് തൊണ്ണൂറ്റി എട്ട് സ്റ്റേറ്റ് ലിസ്റ്റില് അൻപത്തി ഒൻപത് കൺകരൻ ലിസ്റ്റില് അൻപത്തിരണ്ട് ഇപ്പൊ ഈ സ്റ്റേറ്റ് ലിസ്റ്റിൽ ഇപ്പോൾ അമ്പത്തി ഒൻപത് തുടക്കത്തിൽ അറുപത്തി ആറായിരുന്നു ഇപ്പോൾ അമ്പത്തി ഒൻപത് കൺകറൻ ലിസ്റ്റില് ഇപ്പോൾ അമ്പത്തിരണ്ട് തുടക്കത്തിൽ നാൽപ്പത്തി ഏഴും ആയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിലെ നാൽപ്പത്തിരണ്ടാം ഭരണഘടനാ ഭേദഗതിയിലൂടെ അഞ്ച് വിഷയങ്ങൾ സ്റ്റേറ്റ് ലിസ്റ്റിൽ നിന്നും കൺകറൻ ലിസ്റ്റിലേക്ക് മാറ്റുകയുണ്ടായി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിലെ നാൽപ്പത്തി രണ്ടാം ഭരണഘടനാ ഭേദഗതിയിലൂടെ അഞ്ച് വിഷയങ്ങൾ സ്റ്റേറ്റ് ലിസ്റ്റിൽ നിന്നും എങ്ങോട്ട് മാറ്റി കൺകറൻ ലിസ്റ്റിലേക്ക് മാറ്റുകയുണ്ടായി അവ ഏതൊക്കെയാണ് വിദ്യാഭ്യാസം എപ്പോഴും ചോദിക്കാറുള്ളതാണ് വിദ്യാഭ്യാസം ഇപ്പോൾ ഏത് ലിസ്റ്റിലാണ് കൺകറൻ ലിസ്റ്റിലാണ് വനം അളവുതൂക്കം നീതിന്യായ ഭരണം വന്യമൃഗങ്ങളുടെയും പക്ഷികളുടെയും സംരക്ഷണം ഇപ്പൊ വിദ്യാഭ്യാസം വനം വനം പറയുമ്പോൾ തന്നെ വന്യമൃഗങ്ങളുടെയും പക്ഷികളുടെയും സംരക്ഷണം കൂടി ഓർക്കുക അളവ് തൂക്കം നീതിന്യായ ഭരണം ഇനി ലിസ്റ്റുകളും അതിനകത്തെ പ്രധാന വിഷയങ്ങളുമാണ് നോക്കുന്നത് യൂണിയൻ ലിസ്റ്റിലെ ഏതൊക്കെയാണ് പ്രതിരോധം പ്രതിരോധം വിദേശകാര്യം ഇതൊക്കെയെന്ന് വെച്ചാൽ പാർലമെന്റ് കൈകാര്യം ചെയ്യുന്ന കാര്യങ്ങളാണ് യൂണിയൻ ലിസ്റ്റിലെ ഏതൊക്കെയാണ് പ്രതിരോധം വിദേശകാര്യം റെയിൽവേ തപാൽ ടെലിഫോൺ പോസ്റ്റ് ഓഫീസ് സേവിങ്സ് ബാങ്ക് ലോട്ടറി 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 ലിസ്റ്റ്‌ ആണ്. സെൻസസ് സെൻസസ് ഇതൊക്കെ കേന്ദ്ര ഗവൺമെന്റിന്റെ അല്ലെ സെൻസസ് കസ്റ്റംസ് തീരുവ കോർപ്പറേറ്റ് നികുതി വരുമാന നികുതി ഏതൊക്കെയാണ് പ്രതിരോധം വിദേശകാര്യം പ്രതിരോധം വിദേശകാര്യം റെയിൽവേ തപാൽ ടെലിഫോൺ പോസ്റ്റ് ഓഫീസ് സേവിങ്സ് ബാങ്ക് ലോട്ടറി സെൻസസ് കസ്റ്റംസ് തീരുവ കോർപ്പറേറ്റ് നികുതി വരുമാന നികുതി സ്റ്റേറ്റ് ലിസ്റ്റില് ക്രമസമാധാനം പോലീസ് പോലീസ് നമ്മുടെ സ്റ്റേറ്റ് ലിസ്റ്റിൽ വരുന്നതാണ് ജയില് തദ്ദേശ ഭരണം പൊതുജന ആരോഗ്യം കൃഷി പന്തയം കാർഷികാദായ നികുതി ഭൂനികുതി കെട്ടിട കെട്ടിടനികുതി ഫിഷറീസ് ഏതൊക്കെയാണ് ക്രമസമാധാനമുണ്ട് പോലീസുണ്ട് ജയിലുണ്ട് തദ്ദേശ ഭരണമുണ്ട് പൊതുജനാരോഗ്യമുണ്ട് കൃഷിയുണ്ട് പന്തയം കാർഷികാദായ നികുതിയുണ്ട് ഭൂനികുതിയുണ്ട് കെട്ടിടനികുതിയുണ്ട് ഫിഷറീസ് ഉണ്ട് കൺകറൻ ലിസ്റ്റിൽ വരുന്നതാണ് ഒന്ന് വിദ്യാഭ്യാസം ഇമ്പോർട്ടൻ്റ് ആണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വിദ്യാഭ്യാസം ഇലക്ട്രിസിറ്റി വനം വന്യജീവികളുടെയും പക്ഷികളുടെയും സംരക്ഷണം ജനസംഖ്യാ നിയന്ത്രണവും കുടുംബാസൂത്രണവും വില നിയന്ത്രണം ജനസംഖ്യാ നിയന്ത്രണവും അതുപോലെ കുടുംബാസൂത്രണവും പിന്നെ വില നിയന്ത്രണം നീതിന്യായ ഭരണം സുപ്രീം കോടതിയും ഹൈക്കോടതികളും ഒഴികെ നീതിന്യായ ഭരണം സാമ്പത്തികവും സാമൂഹികവുമായ ആസൂത്രണം വിവാഹവും വിവാഹമോചനവും ക്രിമിനൽ നിയമങ്ങൾ വിവാഹവും വിവാഹ ക്രിമിനൽ നിയമങ്ങൾ എല്ലാം ഏതിനകത്ത് ആ കൺകരൽ ലിസ്റ്റാണ് വരുന്നത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓർത്തിരിക്കാനുള്ളത് വിദ്യാഭ്യാസം ഓർക്കുക ഇലക്ട്രിസിറ്റി ഓർക്കുക പിന്നെ വന്യമൃഗങ്ങളുടെയും പക്ഷികളുടെയും സംരക്ഷണവും ഓർത്തിരിക്കുക ഇനി നിങ്ങൾ പ്രിപ്പയർ ചെയ്യുന്ന ഡിഗ്രി ലെവൽ പ്രിലിംസ് സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് എക്സാം ഈ രണ്ട് എക്സാമിനും വേണ്ടിയിട്ട് സെവൻറ്റി ഫൈവ് ഡേയ്സ് കോഴ്സ് ദൗത്യം എന്ന പേരിൽ ജൂൺ ട്വൻറ്റി ഫോർത്തിന് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ഇതിൽ ഒൻപത് എജ്യൂക്കേറ്റേഴ്സ് ആണ് നിങ്ങൾക്ക് വേണ്ടി ക്ലാസ് എടുക്കുന്നത് ഒൻപത് ടോപ്പ് എജ്യൂക്കേറ്റേഴ്സ് അപ്പോൾ ഈ കോഴ്സും ഒറ്റ സബ്സ്ക്രിപ്ഷനിൽ നിങ്ങൾക്ക് എല്ലാ കോഴ്സുകളും കിട്ടുന്നതാണ് അപ്പോൾ റെഫറൽ കോഡ് മറക്കണ്ട ടിപ്സ് ആൻഡ് ട്രിക്സ് ടിപ്സ് ആൻഡ് ട്രിക്സ് യൂസ് ചെയ്താൽ നിങ്ങൾക്ക് ഫ്രീ ക്ലാസ്സസ് കൂടി ആക്സസ് ചെയ്യാൻ പറ്റുന്നതാണ് ഫ്രീ ഒരുപാട് ക്ലാസ്സസ് ഉണ്ട് സ്പെഷ്യൽ ക്ലാസ്സസ് സ്പെഷ്യൽ ക്യൂസസ് പിന്നെ പി ഡി എഫ് നോട്ട്സ് ഇതെല്ലാം നിങ്ങൾക്ക് ഫ്രീ ആയിട്ടും ആക്സസ് ചെയ്യാൻ പറ്റുന്നതാണ് റാങ്കുകളുടെ രാജകുമാരൻ എന്നറിയപ്പെടുന്ന മൻസൂർ അലി കാപ്പുങ്കൽ സർ നയിക്കുന്ന എച്ച് എസ് ഐ സോഷ്യൽ സയൻസിൻ്റെ ക്ലാസ്സുകൾ ജൂൺ ട്വൻറ്റി തേർഡിന് അൺ അക്കാഡമിയിൽ ആരംഭിക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു കോഴ്സും നിങ്ങൾക്ക് ഒറ്റ സബ്സ്ക്രിപ്ഷനിൽ എല്ലാ കോഴ്സും കിട്ടുന്നതാണ് ടിപ്സ് ആൻഡ് ട്രിക്സ് എന്ന റെഫറൽ കോഡ് മറക്കണ്ട